മോന്റെ കാര്യത്തില് മോന് പ്ലേ സ്കൂളിലാണ് പോകുന്നത്. പുള്ളിയൊരു പ്രത്യേക കാറ്റഗറിയാണ്. ഈ ഒരു മാധവ് അതേ 1.5 വയസ്സ് തൊട്ട് ഈ നമ്മുടെ മീഡിയാസിൽ വരുന്ന ഏതാണ്ട് 50 പരസ്യങ്ങള് പുള്ളിക്ക് കാണാപ്പാടമായിരുന്നു. അത് ഇങ്ങനെ ഓരോന്ന് ക്യാച്ച് ചെയ്യുന്ന, അതുകൊണ്ട് പുള്ളി നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ നമ്മള് എനിക്ക് ഒരു മോനേ ഉള്ളൂ. അല്ല, ഈ കുട്ടികൾ തെറ്റ് ചെയ്താലേ അച്ഛനമ്മമാരതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ആക്ച്വലി പ്രൈസും വേണം, അതോടൊപ്പം തന്നെ പണിഷ്മെന്റും വേണമെന്നുള്ളതാണ്. ആക്ച്വലി പുതിയ കാലത്ത് പണിഷ്മെന്റ് കുട്ടിക്ക് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടാക്കുന്നുവെന്ന് മനഃശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പരമാവധി പണിഷ്മെന്റ് ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത്. ചെറിയ തോതിലുള്ള പണിഷ്മെന്റ് വേണമെന്നാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. ചെറിയ തോതിൽ അത് കുട്ടിക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം. പക്ഷേ അതിലൊരു സംശയമുണ്ട്. ഈ പിള്ളേർ നമ്മളൊന്നും ചെയ്യാതെ ഭയങ്കര പാമ്പർ ചെയ്തങ്ങ് വളർത്തിക്കൊണ്ട് വരിക, എന്തെങ്കിലും സഹിക്കാനുള്ള സഹനശക്തി ഉണ്ടോ? ഇപ്പം അതിൻ്റെ ഒരു ദോഷവശമുണ്ട്. പണ്ട് സാറ് പറഞ്ഞൊരു 10-12 പിള്ളേരുണ്ട്, അവരെ എടുത്തിട്ട 10 നിൽക്കും. ഇന്നത്തെ ഏത് ഇപ്പം എല്ലാവരും വലിയ എൻ്റെ പിള്ളേർ അങ്ങനെയും ഇതൊക്കെ നമുക്ക് തോന്നുന്നതാ, ഇവര് ഭയങ്കര എഫിഷ്യൻ്റാ ഇതെന്ന്. ഒരു കാര്യമായ കാര്യത്തിട്ട് വരുമ്പോൾ ഇവര് എഫിഷ്യൻ്റ് അല്ല. പഠിക്കാൻ ആരാ നിർബന്ധിക്കുക, അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും നിർബന്ധിക്കാറുണ്ട്. അതോ നിർബന്ധിക്കാതെ തന്നെ അന്നന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ പഠിക്കുകയും എഴുതാനുള്ള കോപ്പി എഴുതാനുള്ള കറക്റ്റ് ആയിട്ട് ചെയ്യും? അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അങ്ങനത്തെ ഒരാളല്ല ഞാൻ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ന് വേറെ ഏതൊരു ജോലിക്കും നമുക്കൊരു ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷെ ഒരു കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഒരു പാരന്റിങ്ങിന് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ട് കുട്ടിക്ക്. ആ ഡെവലപ്മെന്റ് സ്റ്റേജ് എത്ര പാരന്റ്സിന് അറിയാൻ സാധിക്കും? ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു, ഭാവിയിൽ കുട്ടികൾക്ക് അവർക്ക് ഒരു സിറ്റുവേഷനായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഇതിന് കാരണം എന്താണ്? നമ്മൾ 0 ഒരു 1 കുട്ടിക്ക് ഫിസിക്കൽ ടച്ച് വേണം, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 1-3 ആകുമ്പോൾ കുട്ടിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, ക്ലൈമ്പിങ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറാൻ തുടങ്ങും. ആ സമയത്തൊക്കെ നമ്മളെന്താ പറയുന്നത് കുട്ടിയോട്? അവിടെ കയറലിൽ വീഴുമെന്നാ പറയുന്നത്. അല്ലാതെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ കുട്ടിയോടെ ഒന്ന് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സഹായിക്കാം, നീ ഒന്ന് കയറാൻ ശ്രമിക്കും, നമ്മൾ എത്ര പേര് പറയാറുണ്ട്. ശരി, 5-7 അല്ലെങ്കിൽ 3-5 കുട്ടിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. സ്വന്തമായിട്ട് കുളിക്കാൻ, തല തോർത്താൻ ഒക്കെ നമ്മൾ. പക്ഷെ അപ്പോഴെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പോയി കുട്ടിയുടെ കൂടുതൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുട്ടിക്ക് നമ്മൾ തല ആഹാരം വാരി വായിൽ വെച്ച് കൊടുക്കുന്നു. അതൊക്കെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ്. വിദേശ രാജ്യങ്ങളൊക്കെ പ്രസവിച്ച് എത്ര ഒരു 3 കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് റൂമിലാണ് കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിടത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയി ഫീഡ് ചെയ്യാനുണ്ടെങ്കിൽ കൊടുക്കുന്നു, അല്ലാതെ അച്ഛൻ്റെ അമ്മയിൽ നടുക്ക് കിടത്തി അങ്ങനെ ഒരു സെറ്റപ്പേ ഉണ്ടാകാറില്ല. അപ്പൊ തീർച്ചയായും അവർക്ക് അങ്ങനെയല്ല. പറയൂ, ഞങ്ങളത് ഇപ്പോഴും മോള് ഞങ്ങളുടെ അടുത്താ കിടക്കുന്നത്. അതെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഇപ്പം ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാവരും അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ശരിയൊന്നുമല്ല. പേരന്റ്സിന് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു, പേരന്റിങ് ട്രെയിനിങ്. നമ്മളൊക്കെ വളർന്നു വന്നപ്പോഴും നമുക്ക് ആരും ട്രെയിനിങ് അല്ല, നമ്മളെ വളർത്താനായിട്ട് നമ്മുടെ പേരന്റ്സിന് ആരും ട്രെയിനിങ് കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ വളർന്നു വന്നു, നമ്മൾ കണ്ട് അവര് വളർന്ന കണ്ടും ആ ചുറ്റുപാട് കണ്ടും ആണ് നമ്മൾ വളർന്നു വന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് നമ്മൾ ആ രീതിയിലേക്ക് വളർത്താൻ നമുക്ക് പറ്റുന്നില്ല? അതിന് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? അതിലെനിക്ക് തോന്നിയ ഒരു ഇതെന്ന് പറയുന്നത്, പണ്ട് 10 or 12 ഉണ്ടാവും നല്ല, അതായത് നല്ല എബിലിറ്റി ഉള്ളവൻ നന്നായി പോവും, ബാക്കി മക്കള് എന്തെങ്കിലും ആയിപ്പോവും. അതിനെ കുറിച്ച് പേരൻസ് കെയറിങ് അല്ല. ഇന്ന് അങ്ങനെയാണോ പേരൻസ്? 1-2 മക്കള് അവരെ ഏറ്റവും ടോപ്പിലെത്തിക്കണം. ഇന്നത്തെ മക്കള് എങ്ങനെയാ, എല്ലാത്തിനും അമ്മയപ്പനും. ഇപ്പൊ ഈ വാരി കൊടുക്കുന്നു പറയുന്നു, വാരി കൊടുക്കാനായിട്ട് കൊച്ചു പിള്ളേരെ കൊണ്ട് എത്ര വീട്ടില് കഴിപ്പിക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും വാരി കൊടുക്കുകയല്ലേ ചെയ്യുന്നേ? പണ്ടത്തെ എത്ര വീടുകളിൽ അമ്മമാര് വാരി കൊടുക്കുന്നുണ്ട്? അപ്പൊ അവിടെ തന്നെ എല്ലാവർക്കും. ആരൊക്കെയാണ് ഇതിനകത്ത് വീട്ടിൽ എല്ലാവരും നിങ്ങൾക്ക് ഫുഡ് വായിൽ വെച്ച് തരാറുണ്ടോ? അമ്മ വാരി തരാറുണ്ടോ? എല്ലാവർക്കും ഇവിടെ ഇവിടെ എത്തരാറില്ല അമ്മ ഫുഡ്? അമ്മ ചിലപ്പോഴൊക്കെ എവിടെ ഇല്ല, അങ്ങനെ ഇല്ല.